സാബത്ത് കഴിഞ്ഞാൽ കരയുദ്ധം, ഇസ്രായേൽ പലസ്തീൻ ചോരപ്പുഴയാക്കുമോ? ഹമാസ് തീവ്രവാദികളെ മുന്നിൽ നിർത്തി പാലസ്തീൻ ഇസ്രായേലിൽ നടത്തിയ അപ്രതീക്ഷിത ആക്രമണവും അതിന് ഇസ്രായേൽ നൽകിയ കനത്ത തിരിച്ചടിയും ഒരാഴ്ച പിന്നിട്ടിരിക്കുകയാണ്. രാജ്യാന്തര യുദ്ധ നിയമങ്ങളും ധാർമ്മികതയും തൊട്ടുതീണ്ടാതെ ഹമാസ് ഇസ്രായേലിൽ നടത്തിയ നരവേട്ടയ്ക്ക് അവരോട് കൃത്യമായി കണക്ക് ചോദിച്ചുകൊണ്ട് ഇസ്രായേൽ നടത്തിയ തിരിച്ചടികളിൽ ഹമാസ് തകരുന്ന കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കൊച്ചുകുട്ടികളെപ്പോലും കരുണയില്ലാതെ കഴുത്തറുത്തു കൊന്ന കാപാലികരെ ലവലേശം ദാക്ഷിണ്യമില്ലാതെ ഉന്മൂലമാക്കേണ്ടതാണെങ്കിലും അവർക്കുള്ള മനുഷ്യാവകാശങ്ങൾ സംരക്ഷിച്ച് യുദ്ധ നിയമങ്ങൾ പൂർണ്ണമായി പാലിച്ചും മനുഷ്യത്വവും ധാർമ്മികതയും ഉയർത്തിപ്പിടിച്ചുമാണ് ഇസ്രായേലിന്റെ പ്രത്യാക്രമണമെന്ന് തെളിയിക്കുന്ന ദൃശ്യങ്ങളും വിവരങ്ങളുമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഇസ്രായേലിന്റെ അടുത്ത നീക്കം എന്തെന്നറിയാതെ ലോകം മുഴുവൻ ജാഗ്രതയോടെ ഉറ്റുനോക്കുകയാണ്. ഏതായാലും ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സിന്റെ മേധാവിയുടെ വാക്കുകളനുസരിച്ച് ഇന്നത്തെ സാപത്താചരണത്തിന് ശേഷം ഹമാസിനെതിരെ നിർണായകമായ നീക്കങ്ങളുമായി അവർ രംഗത്തു വരുമെന്നും എല്ലാ അഭ്യൂഹങ്ങളെയും ഇല്ലാതാക്കിക്കൊണ്ട് ഹമാസിനെ ഗാസയിൽ നിന്ന് തൂത്തുവാരുമെന്ന് ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണ്. എന്നാൽ ഈ തിരിച്ചടിയിൽ സിവിലിയൻ അപകടങ്ങൾ പരമാവധി കുറയ്ക്കുവാനുള്ള നടപടികൾ ജാഗ്രതയോടെ സ്വീകരിക്കുന്ന IDF ആ മാനുഷിക നടപടിയുടെ ഭാഗമായാണ് ഗാസ പൗരന്മാരുടെ സുരക്ഷയ്ക്കായി അവിടെ നിന്ന് ഒഴിഞ്ഞു മാറാനുള്ള സന്ദേശം കൈമാറിയിരിക്കുന്നത്. സുരക്ഷയ്ക്കായി അവർ ഗാസയിലെ വീടുകളിൽ നിന്ന് തെക്കോട്ട് IDF പുറത്തിറക്കിയിരിക്കുന്ന റൂട്ട് മാപ്പിൽ കാണിച്ചിരിക്കുന്നതുപോലെ ഗാസ നദിയുടെ തെക്ക് ഭാഗത്തേക്ക് നീങ്ങണമെന്നാണ് നിർദ്ദേശം. ഇത് പലസ്തീൻ ജനതയുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണെന്നും അടുത്ത അറിയിപ്പ് ലഭിക്കുമ്പോൾ അവർക്ക് തിരിച്ച് ഗാസയിലേക്ക് മടങ്ങാമെന്നും ഇസ്രായേലിന്റെ സുരക്ഷാവേലിയോട് സമീപിക്കാതെ തെക്കോട്ട് യാത്ര ചെയ്യണമെന്നുമാണ് നിർദ്ദേശങ്ങൾ. പലസ്തീൻ സിവിലിയന്മാർക്ക് ഒരു ഉപദ്രവവും ഉണ്ടാകാതിരിക്കാൻ വിപുലമായ ശ്രമങ്ങൾ നടത്തിക്കൊണ്ട് സാധാരണക്കാർക്ക് ഉണ്ടായേക്കുന്ന നഷ്ടങ്ങൾ പരമാവധി കുറയ്ക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തിയാണ് ഇസ്രായേൽ നീങ്ങുന്നത്. തങ്ങളുടെ ശത്രുക്കളല്ലാത്ത സാധാരണക്കാരെ ഒരു തരത്തിലും ദ്രോഹിക്കാതെ ഹമാസ് ഭീകരരെ ആക്രമിക്കുന്നത് തുടരാനാണ് ജനങ്ങളോട് ഒഴിഞ്ഞു മാറാൻ ഇസ്രായേൽ ആവശ്യപ്പെടാൻ കാരണം. ഈ കാര്യം UN അധികൃതരെയും അറിയിച്ച ശേഷമാണ് ഇസ്രായേൽ പരസ്യപ്പെടുത്തിയിരിക്കുന്നത്. ഒഴിഞ്ഞു മാറാൻ കൊടുത്തിരിക്കുന്ന 24 മണിക്കൂർ സമാപിച്ചെങ്കിലും സാധാരണക്കാരുടെ സുരക്ഷ ഉറപ്പുവരുത്തിയായിരിക്കും ഇസ്രായേൽ ഗാസയിലേക്ക് പ്രവേശിക്കുക. ചിലർ പ്രചരിപ്പിക്കുന്നത് പോലെ അടിക്ക് തിരിച്ചടി എന്ന നിലയിൽ വെറുതെ പാലസ്തീനെ ആക്രമിക്കുകയല്ല ഇസ്രായേൽ ചെയ്യുന്നത്, മറിച്ച് UNന്റെ കൃത്യമായ നിർദ്ദേശങ്ങളനുസരിച്ച് അന്താരാഷ്ട്ര യുദ്ധ നിയമത്തോട് പൂർണ്ണമായി താതാത്മ്യപ്പെട്ടാണ് ഇസ്രായേലിന്റെ യുദ്ധം നടക്കുന്നത്. അല്ല എന്ന മട്ടിൽ ഇവിടെ പ്രചരിക്കുന്നതിൽ മുന്നിൽ നിൽക്കുന്നത് ഇവിടുത്തെ ഇടതരും ഇസ്ലാമിസ്റ്റുകളുമാണ്. വെറുപ്പ് സൃഷ്ടിച്ച് നേട്ടം കൊയ്യുക എന്നത് മാത്രമാണ് അത്തരം പ്രവൃത്തികളിലൂടെ അവർ ലക്ഷ്യം വയ്ക്കുന്നത്. ഇസ്രായേൽ പലസ്തീൻ ജനതയോട് കാണിക്കുന്ന വലിയ കരുതലും ബഹുമാനവും ലോകം തിരിച്ചറിഞ്ഞാൽ പിന്നെ ഇസ്രായേൽ വിരുദ്ധത എന്ന സ്ഥിരം കാർഡ് ഇനി വിലപ്പോവില്ല എന്ന് അവർക്ക് നന്നായി അറിയാം. ലോകത്ത് ഒരേ ഒരു രാജ്യമാണ് ലക്ഷ്യസ്ഥാനങ്ങളിൽ ബോംബിടുന്നതിന് മുൻപ് കൃത്യമായി അക്കാര്യം അവിടങ്ങളിലുള്ളവരെ അറിയിച്ച് ഒഴിഞ്ഞുപോകാൻ അവസരം കൊടുക്കുന്നത്. അതിനുശേഷം ഒരു ചെറു സ്ഫോടനം നടത്തി അവസാനത്തെ മുന്നറിയിപ്പ് കൂടി നൽകിയാണ് പിന്നീട് അവർ അവിടെ ബോംബ് വർഷിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഓരോ പാലസ്തീൻകാരൻ്റെയും ജീവനെ അവർ വിലമതിക്കുന്നുവെന്ന് ചുരുക്കം. എന്നാൽ പാലസ്തീൻകാരൻ്റെ ജീവന് യാതൊരു വിലയും കൽപ്പിക്കാതെ അവരെ മനുഷ്യ കവചമാക്കുകയാണ് ഹമാസ് തീവ്രവാദികൾ. ഒഴിഞ്ഞുപോകൽ സുരക്ഷിതമാക്കാൻ ഇസ്രായേൽ ഗാസയിലെ വ്യോമാക്രമണം നിർത്തിവച്ചിരിക്കുകയാണ്. തൽക്കാലത്തേക്ക് തെക്കോട്ട് ഒഴിഞ്ഞു മാറാൻ ഇപ്പോൾ ഇസ്രായേൽ പാലസ്തീനിലെ ജനതയോട് പറയുമ്പോഴും അവരെ ഭീഷണിപ്പെടുത്തി അവിടെ തന്നെ പിടിച്ചു നിർത്തി അവരുടെ മരണം ഉറപ്പുവരുത്താനുള്ള തന്ത്രമാണ് ഹമാസ് കളിക്കുന്നത്. ഇസ്രായേലിന്റെ നിർദ്ദേശമനുസരിച്ച് ഒഴിഞ്ഞു മാറാൻ തയ്യാറായ പലസ്തീനികളെ ഹമാസ് ചെക്ക് പോയിന്റുകളിൽ തടയുകയാണ് എന്നാണ് ഒടുവിൽ വരുന്ന റിപ്പോർട്ടുകൾ. ഇനി പറയൂ, പലസ്തീൻ ചോരപ്പുഴയാക്കുന്നത് ഹമാസോ ഇസ്രായേലോ?